എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒക്ടോബർ മാസത്തേത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ, വിതരണം അവസാനിക്കുന്നതിന് മുമ്പാണ് നവംബർ മാസത്തെ പെൻഷൻ പ്രഖ്യാപിച്ചത്. ഈ മാസവും കഴിഞ്ഞ മാസവും നിരവധി പേർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. അത് നിരവധി കാരണങ്ങളാണുള്ളത്. അത് പല ആളുകളും നമ്മളോട് സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കാരണം കൊണ്ട് മുടങ്ങിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു സുഹൃത്ത് അയാളുടെ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരു സേവന വിശദാംശങ്ങൾ അയച്ചു തന്നിരുന്നു. അതിൽ കാണിക്കുന്നത് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന് 4 മാസത്തെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ടാണോ ഇത് മുടങ്ങിയിട്ടുള്ളത് എങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് അക്ഷയ സെന്ററിൽ ചെന്നാൽ നിങ്ങൾക്ക് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും, അല്ലെങ്കിൽ പഞ്ചായത്തിൽ എത്തിയാലും ഇതിന്റെ വിശദാംശങ്ങൾ അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ പുനർവിവാഹിതമല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടും അത് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇനി നൽകിയാൽ മാത്രമേ പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടൂ. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 1 മാസത്തേത് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പ് കമൻറ്റിലൂടെ കണ്ടതാണ്. മറ്റ് വിശദാംശങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. 16 മാസത്തെ കുടിശ്ശികളിലാണ് 1 മാസത്തേത് വിതരണം ചെയ്യുന്നത് എന്നുള്ളത് സങ്കടകരമാണ്. എന്തായാലും 1 മാസത്തെങ്കിൽ 1 മാസത്തേത് അത് കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കാം. മറ്റൊന്ന്, സംസ്ഥാനത്ത് ഇപ്പോൾ നവംബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നലെ മുതലാണ്, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് വിതരണം ആരംഭിച്ചത്. ഇതിനകം തന്നെ നിരവധി പേർക്ക് ആ തുക എത്തിച്ചേർന്നിട്ടുണ്ട്. കേന്ദ്രവിഹിതം കുറവുള്ള 8 ലക്ഷത്തിലധികം ആളുകൾക്ക് 300, 200, 500 കുറവുണ്ട്. അത് പിന്നീടാണ് ആ തുക എത്തിച്ചേരുക. അതിനുള്ള തുകയും സംസ്ഥാന സർക്കാർ തന്നെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും 1 ആഴ്ചക്കുള്ളിൽ തന്നെ എത്തിച്ചേരുന്നതാണ്. കയ്യിൽ വിതരണം ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയിട്ടൊക്കെ ആയിട്ട് കയ്യിൽ എത്തിച്ചേരുന്നതാണ്. 13-ാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും ആ ഒരു പെൻഷൻ തുക എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ്. മറ്റൊന്ന്, മസ്റ്റും ചെയ്യാത്തവർക്കാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക, എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്റും പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ട്. അത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഈ ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്ത പെൻഷൻ മുടങ്ങി, ഇപ്പോഴുള്ള പെൻഷനും മുടങ്ങും. അനി അടുത്ത മാസം 2 മാസത്തേതായിരിക്കും. ക്രിസ്മസ് ന്യൂഇയറിനോടനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മസ്റ്റും ചെയ്യാത്ത മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ ഒരു സമയത്ത് തന്നെ മസ്റ്റും ചെയ്യുക. ഈ മാസം ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത മാസം വിതരണം ചെയ്യുന്ന 2 മാസത്തേക്കോട് നഷ്ടപ്പെടുന്നതായിരിക്കും. 20-ാം തീയതി വരെ അവസരമുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു തരിക. മറ്റൊരു വീഡിയോ കാണാൻ ദൂരേക്ക്.